ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ദിവസം അർജുൻ്റെ ഒരു അളിയൻ്റെയും വൈഫിൻ്റെയൊക്കെ ഒരു പത്രസമ്മേളനം കണ്ടു. അപ്പം എനിക്കും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇത്രയും നന്ദിയില്ലാത്ത ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ്. നന്ദിയാണെന്നുള്ളൊരു കാര്യം ചെയ്യാനായിട്ടുള്ള എന്താണ്, അവർക്കൊരു വിവരമില്ലായ്മയാണോ, അതോ ഇനി അവരുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തില് സംസാരിക്കേണ്ട ഒരു കാര്യം ആരുന്നില്ല തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഇപ്പം ഇവര് മനാഫിനെതിരെയായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ അർജുൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ഇഷ്യൂവിന് തൊട്ട് മുന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ വയനാട് ഇഷ്യൂ വന്നതിന് ശേഷം അത് മറഞ്ഞു പോകേണ്ട ഒരു സാധനമാണ്. കാരണം അതൊന്നും പോയാൽ ആ ഒരു കണ്ടന്റേ പോയാൽ. പക്ഷെ ആ ടൈമിൽ ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് കാര്യങ്ങൾ കൂടുതൽ ആൾക്കാരിൽ എത്തുന്നതും ആൾക്കാരും മറ്റു പ്രൊമോട്ടേഴ്സും അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് അർജുൻ്റെ കേസ് മുന്നോട്ട് കൂടുതൽ എത്തിച്ചതും എല്ലാം അതുകൊണ്ടാണ്. അപ്പം പിന്നെ ഇവരുടെയൊക്കെ ഒരു വിചാരം ഒരു കോംപ്ലക്സ് ആയിട്ട് എനിക്ക് തോന്നി. വൈഫിനും അല്ലെങ്കിൽ ബ്രദറും ഇയാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് കയറി പോകുന്ന എന്തോ ലക്ഷങ്ങള് വരുമാനം കിട്ടുന്നു എന്നൊക്കെയുള്ളൊരു ധാരണ, അവരുടെ ധാരണ തന്നെ തെറ്റാണ്. യൂട്യൂബിൽ നിന്ന് അങ്ങനെ ലക്ഷങ്ങള് കിട്ടുമോ അങ്ങനൊന്നും അല്ല. അപ്പൊ കിട്ടുന്നെങ്കിൽ തന്നെ കിട്ടിക്കോട്ടെ, എന്തെങ്കിലും കുറച്ച് പൈസ എന്തും കിട്ടുന്നു കിട്ടിക്കണ്ട. അയാളുടെ ആ ഒരു ടൈമില് ഫുൾ ടൈം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉണ്ട്. അപ്പൊ അയാൾക്ക് അയാളെ വണ്ടി കിട്ടുന്നതിനല്ല, അയാളെ സംബന്ധിച്ചിപ്പം വണ്ടി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്തായാലും വണ്ടിക്ക് ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ട്. അയാൾക്ക് എന്തായാലും ഇൻഷുറൻസ് കിട്ടും. അല്ലാതെ അയാളുടെ വണ്ടി കിട്ടിയില്ലെങ്കിലും അയാൾക്ക് ഇൻഷുറൻസ് കിട്ടാനുള്ളത് കിട്ടും. അപ്പം അല്ലാണ്ട് അർജുനെ കിട്ടി കാശാക്കാനോ അർജുൻ്റെ പേരിൽ കണ്ടന്റ് ഉണ്ടാക്കി കാശ് കിട്ടണോ? ഈ വയനാട് ഇഷ്യൂ സോറി അർജുൻ്റെ കണ്ടെത്തിയതിനു ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു മനാഫിനകത്തൊരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എന്തൊക്കെയല്ലേ ആൾക്കാര്, ഇത്രയും നന്ദിയില്ലാത്തൊരാൾക്കാര്. ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരങ്ങോട്ട് ഫേമസ് ആവുന്നില്ല. ഈ കുടുംബക്കാരും വൈഫും ആളെയൊന്നും ആർക്കും അറിയാൻ വയ്യ, മനാഫിനെ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ. അപ്പം അതാണ് അവരുടെ ഒരു പ്രശ്നം. പിന്നെ മനാഫ് എന്തോ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇറക്കി മനാഫ് കാശ് വേറെ കിട്ടുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർക്കുള്ള ഒരു ധാരണ. ഇവർക്കൊന്നും കിട്ടുന്നുമില്ല, ഇവരങ്ങോട്ട് ഫേമസ് ആവുന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം, ഇപ്പം ഈ ഇവരുടെ ഫാമിലി ഇപ്പൊ ഇങ്ങനത്തെ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വിളിച്ചു കൂട്ടുക, ഇവർക്ക് ജോലി കിട്ടി, എന്തെല്ലാം കഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യര് നമ്മുടെ നാട്ടിലുണ്ട്. ഒരു നേരത്തെ അരി വാങ്ങാൻ പോലും കഷ്ടതയുള്ള ഫാമിലീസ് ഉണ്ട്, വീട്ടുകാരുണ്ട്. ഇപ്പം ഇവർക്ക് ഈ ഒരു ജോലി ആവാം, ഇപ്പൊ ഒരു ജോലി കിട്ടിയെങ്കിൽ അതൊക്കെ ഈ കേരളത്തിലെ ആൾക്കാരുടെ എല്ലാം ഒരു ഇത് കൊണ്ടാണ്. ഒരു നന്ദിയില്ലാത്തൊരു ഇതായിപ്പോയി. ഈ അർജുൻ്റെ ഒരു വീഡിയോസ് ഇത്രയും പ്രൊമോട്ട് ചെയ്തത് കേരളത്തിലെ ഓരോ വ്യക്തികളുമാണ്, അല്ലാതെ ഈ വീട്ടുകാരോ ഒന്നും അല്ല. പക്ഷെ അവർക്കൊരു ജോലിയും കിട്ടി, സത്യത്തിൽ അർഹതപ്പെട്ട ജോലിയല്ല. ഇങ്ങനെയുള്ളവർക്കൊന്നും ജോലി കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവര്. അവർക്ക് ഇപ്പം മരിച്ച ഒരു വ്യക്തി അവിടെ സത്യത്തിൽ നമ്മൾക്ക് ഒരു വിഷമത്തിന്റെ ഒരു ഇതോ അങ്ങനെയൊക്കെയാണ് കണ്ട്. ഇവർക്ക് എന്തോ ആൾക്കാരോടുള്ളൊരു ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയോട് അവർക്കുള്ള ഒരു ദേഷ്യങ്ങളാണ് ഇവിടെ വന്ന് പ്രകടിപ്പിക്കുന്നത്. എന്തോ അവർക്കെന്തോ ഇതിൽ കൂടെ കിട്ടിപ്പോന്ന്, ഇവർക്ക് ഇവരുടെ ഒരു അറ്റൻഷനും ഇല്ല, ഇവർക്കൊന്നും കിട്ടുന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള എന്തോ. ഇവർക്ക് ജോലി കൊടുത്തു, ഇത്രയും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതെ അവർക്ക് കിട്ടിയ എന്തെങ്കിലും സപ്പോർട്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് അർജുൻ്റെ ഒരു കേസ് കൊണ്ട് മാത്രമാണ്. അർജുനെ ഓർത്ത് മാത്രമാണ് ആൾക്കാര് ഇവരുടെ കൂടെ ഇപ്പോഴും ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളത്. അല്ലാണ്ട് ഒരിക്കലും ഇവരുടെ ഇത്ര ചീപ് സ്വഭാവത്തിന് ഒരു മനുഷ്യൻ ഇനി കൂടെ നിൽക്കത്തില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിലെ ആൾക്കാർ നല്ലതാണെങ്കിൽ നല്ലതിന് കൂടെ നിൽക്കും, ചീത്തയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ കൂടെ നിൽക്കത്തില്ല. ഇത്രയും മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒരിക്കലും കാണിക്കരുത്. ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്ത മനുഷ്യരാണ് എന്നെനിക്ക് തോന്നി. ഈ ഒരു സാഹചര്യത്തിന് ഒരു ഉളുപ്പും ഒരു വിഷമവും ഇല്ലാതെ വന്ന് ഒരാളെ കുറിച്ച് മോശം പറയാൻ വേണ്ടിട്ട് ഒരു പത്രസമ്മേളനം കൂട്ടുക, അയാള് സി അയാളും നീ നാട്ടുകാരും എല്ലാം കാരണമാണ് നിങ്ങളുടെ ഇത്രയും അർജുനെ കുറിച്ച് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞതും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത്, നിങ്ങൾക്കൊരു ജോലി കിട്ടിയത് വരാം. എന്നിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പം ഇതിനു മുന്നേ നിങ്ങൾ അർജുനു വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ എന്തോ
ഈ പറയുന്ന കണ്ടെത്തുന്ന സമയത്ത് ഈ പറയുന്ന ബ്രദറോ ആരും ഒന്നുമില്ലായിരുന്നു. എന്തായാലും അവസാനം വരെ ഈ പറയുന്ന മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്താണല്ലേ നന്ദിയില്ലാത്ത ആൾക്കാര്. എങ്ങനെയൊന്നും ആവരുത്. നമ്മള് ഇപ്പം മനാഫിന് നിങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ അത് നിങ്ങൾ ബാക്ക് സ്റ്റേജിൽ നിങ്ങളത് സംസാരിക്കുക, അല്ലെങ്കിൽ അതിന് വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പം ഒരു പക്ക മനാഫിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ നല്ലത് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമായതുകൊണ്ടാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാത്തത്, നിങ്ങൾ അറിയപ്പെടാതിരിക്കുന്നതും അത് മനസ്സിലാക്കുക. അയാള് അതിനുവേണ്ടിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അയാളുടെ എന്തുമാത്രം കാശ് അയാൾക്ക് അവിടെ പോകുന്നതിന് ഇവിടെ പോകുന്ന ഒക്കെ ചിലവായിട്ടുണ്ടാവും. പിന്നെ യൂട്യൂബ് കയറി പോയെന്നും പറഞ്ഞൊക്കെ യൂട്യൂബൊന്നും നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല, വിവരം ഇല്ലായ്മയാണ്. യൂട്യൂബിൽ നിന്നൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അയാൾക്ക് ജീവിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനാഫ് എന്ന് പറയുന്ന വ്യക്തി അയാൾ പണ്ടേ ഒരു ബിസിനസ് മാൻ ആണ്. അയാൾക്ക് ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. എത്രയോ വലിയ യൂട്യൂബേഴ്സ് ഉണ്ടാവും, അവർക്കൊന്നും ഒരു വണ്ടി മേടിക്കാൻ പോകാനുള്ള ഒരു പൈസ പോലും ആയിട്ടുണ്ടാവത്തില്ല. അപ്പൊ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊന്നും, അല്ലെങ്കിൽ യൂട്യൂബിൽ അയാളെ ഫേമസ് ആയി, അയാളെ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയി എന്നുള്ളൊക്കെ ഉള്ള ഒരു അവരുടെ ഒരു അവരൊന്നും ആയില്ല, അവരെ ആരും അറിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഇത് കൊണ്ടാണ്, അല്ലെങ്കിൽ അർജുന പേരിലും മനോഫിന് എന്തൊക്കെയോ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടോ അരി കൂട്ടുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു ധാരണകളും ഒരു കോംപ്ലക്സ് ആണ് എനിക്കവിടെ ഫീൽ ചെയ്യുന്നത്. അവര് അത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാണിക്കേണ്ടത്. ഒരു നന്ദിയില്ലാത്ത ഇതായിപ്പോയി. ഈയൊരു ടൈമിൽ ഇങ്ങനൊരു പത്രസമ്മേളനം, ഇത്രയും വലിയ പത്രസമ്മേളനമൊക്കെ ഒഴിച്ചു കൂട്ടാനുള്ള ഒരു അവരുടെ ആ ഒരു മാനസികാവസ്ഥ, അയ്യോ മയച്ചം തന്നെ. ഇത്രയും നന്ദിയില്ലാത്ത ആൾക്കാരാണ്. ഒരു വിഷമമല്ല ഞാൻ ആ ഒരു ഇതിൽ കണ്ടത്. ആ ആൾക്കാരോടുള്ള ദേഷ്യമാണ്, ദേഷ്യമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഒരു മരിച്ച വീട്ടിന്റെ ഒരു വിഷമോ, മരിച്ചുപെടാൻ നമ്മുടെ വിഷമം ഉണ്ടാവണമല്ലോ. ഇത് വന്ന് പകപോക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നി. അല്ലാണ്ട് ഒരു മര്യാദയുടെ ലാംഗ്വേജ് അതെന്ന തീരെ നന്ദിയില്ലാത്തൊരു ഫാമിലി ആയിട്ട് എനിക്ക് തോന്നി. അപ്പം എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ എനിക്ക് സംസാരിക്കണം തോന്നി, അതിനെ കുറിച്ച് പറയണം തോന്നി. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതിനകത്ത്? ആരാണ് ശരി, ആരാണ് തെറ്റ്? ഓക്കെ, താങ്ക് യു.